വോട്ടെണ്ണൽ ദിവസം ആഹ്ലാദം വീട്ടിലാക്കിയാൽ പിന്നെ നാം ദുഃഖിക്കേണ്ട മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതിയിലേക്ക് കേരളത്തെ ചെയ്ത് വലിച്ചിഴക്കരുതെന്ന് അഭ്യർത്ഥന അതിതീവ്ര രോഗവ്യാപനം തടയാൻ തന്നെ വേണമെന്നും നിർദ്ദേശം കോവിഡ് അതിവ്യാപനം നടക്കുന്ന സാഹചര്യത്തിലും ജനിതക മാറ്റം വന്ന വൈറസ് വളരെ പെട്ടെന്ന് രോഗസംക്രമണം നടത്തുമെന്നതിനാലും വോട്ടെണ്ണൽ ദിനമായ മെയ് രണ്ടിന് എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈല ടീച്ചർ അഭ്യർത്ഥിച്ചു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണം തീവ്ര തീവ്രവ്യാപനശേഷിയുള്ള വൈറസ് വകഭേദങ്ങളുടെ വർദ്ധിച്ച സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ നിയന്ത്രണ നടപടികൾ ശക്തമാക്കിയത് ും പൊതുജനങ്ങളും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് അറിയാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ നയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ആരിൽ നിന്നും രോഗം പകരുന്ന അവസ്ഥയാണുള്ളത് അതിനാൽ തിരക്കുള്ള സ്ഥലങ്ങളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക മുഖത്തോട് ശരിയായി ചേർന്നിരിക്കുന്ന വിധത്തിൽ മാസ്ക് ധരിക്കുക കൈകൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക എന്നിവ പ്രതിരോധത്തിന് അത്യാവശ്യമാണ് അടച്ചിട്ട സ്ഥലങ്ങൾ ഏറെ ആപത്താണ് വായുവിലുള്ള ചെറിയ കണങ്ങളിൽ കൂടി വൈറസ് പകരുന്നതിനാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന എല്ലാവരും ഡബിൾ മാസ്ക് ധരിക്കണം സംസ്ഥാനത്തെ വ്യാപനത്തിലുള്ള സാർസ്കോ ടു ബി വൺ വൺ സെവനെയും ബി വൺ സിക്സ് വൺ സെവനെയും പ്രതിരോധിക്കാൻ ഇപ്പോൾ നൽകി വരുന്ന വാക്സിനുകൾക്ക് ശേഷിയുണ്ട് എന്നാൽ ബഹുദൂരം ആൾക്കാരും വാക്സിൻ എടുക്കാത്ത സ്ഥിതിക്ക് ഏറെ ശ്രദ്ധിക്കണം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണം മൂക്കും വായും മൂടുന്ന വിധത്തിൽ മാസ്ക് ധരിക്കണം മാസ്കിൽ ഇടയ്ക്കിടെ സ്പർശിക്കരുത് സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തിയിടരുത് അണുവിമുക്തമാക്കാത്ത കൈകൾ കൊണ്ട് കണ്ണ് വായ മൂക്ക് എന്നിവിടങ്ങളിൽ സ്പർശിക്കരുത് അടുത്തുള്ള ആളുമായി രണ്ട് മീറ്റർ എങ്കിലും അകലം പാലിക്കണം ഗ്ലൗസ് ഫേസ് ഷീൽഡ് എന്നിവ ധരിക്കുന്നത് അത്യാവശ്യം കൂട്ടം കൂടി നിൽക്കരുത് കൈകൾ ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം പൊതു ഇടങ്ങളിൽ സ്പർശിക്കേണ്ടി വന്നാൽ ഉടനടി കൈകൾ അണുവിമുക്തമാക്കണം ശുചിമുറികൾ ഉപയോഗിച്ച ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കണം ശുചിമുറികളിൽ കയറുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം ഭക്ഷണ സാധനങ്ങൾ കുടിവെള്ളം പേന തുടങ്ങിയവ കൈമാറരുത് കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ പാലിക്കണം വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ തലേദിവസം തന്നെ അണുവിമുക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി കൌണ്ടിംഗ് ടേബിളുകൾ സാമൂഹിക അകലം പാലിക്കുന്ന വിധം സജ്ജമാക്കണം കൌണ്ടിംഗ് ഓഫീസർമാർ നിർബന്ധമായും കയ്യുറ ഡബിൾ മാസ്ക് ഫേസ് എന്നിവ ഉപയോഗിക്കണം ഹാളിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും സാനിറ്റൈസർ നിർബന്ധമായും ഉപയോഗിക്കണം ഹാളിനകത്തുള്ള സ്ഥാനാർത്ഥികൾ കൌണ്ടിംഗ് ഏജന്റുമാർ എന്നിവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം പോളിംഗ് ചുമതലയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി വസ്ത്രം സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് കുളിച്ചതിനു ശേഷം മാത്രമേ കുടുംബാംഗങ്ങളുമായി ഇടപെടാവൂ എന്നും കർശന നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള